നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ ടോപ്പിക് പമ്പിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പമ്പ്? ശരിക്കും പറഞ്ഞാൽ പമ്പ് എന്ന് പറയുന്ന ഒരു ഹൈഡ്രോളിക് മെഷീനാണ്. ഈ ഹൈഡ്രോളിക് മെഷീനായിട്ടുള്ള ഈ പമ്പ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മോസ്റ്റ്ലി നമ്മൾ പമ്പുകൾ കണ്ടിട്ടുള്ളത് വാട്ടർ ടാങ്ക്സ് ടാങ്കിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷനിൽ ഫയർ ഫൈറ്റർ വെഹിക്കിൾസിൽ നിന്നൊക്കെ വരുന്ന, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് വാട്ടർ ഇൻഡസ്ട്രി, അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള ആപ്ലിക്കേഷനുകളിലാണ് നമ്മൾ പമ്പ് കണ്ടിരിക്കുന്നത്. മോസ്റ്റ്ലി നമ്മൾ വീട്ടിലെ വാട്ടർ ടാങ്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പ് കണ്ടിട്ടുള്ളത്. സോ പമ്പ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് മെഷീനാണ്. അപ്പൊ ഇതിന്റെ എന്ത് ആണ് ശരിക്കുമുള്ള ഈ ഹൈഡ്രോളിക് മെഷീൻ എന്ന് പറയുന്നത്? അതായത് ഇറ്റ് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഹൈഡ്രോളിക് എനർജി. അതായത് മെക്കാനിക്കൽ എനർജി എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ എ പമ്പ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ റൈസിംഗ് ലിക്വിഡ് ഫ്രം ലോ ലെവൽ ടു ഹൈ ലെവൽ. നമ്മൾ വീട്ടിൽ തന്നെ നോക്കി അറിയാം, നമ്മുടെ എർത്തിന്റെ അടിത്തട്ടിലുള്ള വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പമ്പ് ചെയ്ത് നമ്മുടെ വീടിന്റെ റൂഫിലിരിക്കുന്ന ടാങ്കിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്യും. അപ്പം ലോ ലെവലിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് അത് എത്തിക്കുന്നു, ഹൈ ലെവലിലേക്ക് എത്തിക്കുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ പമ്പ്സ് ആർ ഹൈഡ്രോളിക് മെഷീൻസ് വിച്ച് കൺവേർട്ട് ദി മെക്കാനിക്കൽ എനർജി ഇൻ ടു ഹൈഡ്രോളിക് എനർജി. അപ്പം ഈ മെക്കാനിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നു, ഹൈഡ്രോളിക് എനർജി ആക്കി മാറ്റുന്നു. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് എന്താക്കി മാറ്റുന്നത്, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. ആ മെക്കാനിക്കൽ എനർജിയാണ് എന്തായിട്ട് മാറ്റുന്നത്, ഹൈഡ്രോളിക് എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ചെറിയൊരു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമായിട്ട് ഇപ്പൊ സ്വാമ്യം വരുന്നുണ്ട്. അതായത് ഫ്രാൻസിസ് ടർബൈനുമായിട്ട് ഒരു സ്വാമ്യം വരുന്നു. അതായത് നമ്മൾ അവിടെ കണ്ടത് ഹൈഡ്രോളിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റി, ആ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റി. അതായത് എന്ത് ചെയ്തത്, ടർബൈൻ ചെയ്തത്. എസ്പെഷ്യലി ഇതിന് ഏറ്റവും സാമ്യം കൂടുതലായിട്ടുള്ളത് ഫ്രാൻസിസ് ടർബൈനാണ്. ഇപ്പൊ ഫ്രാൻസിസ് ടർബൈനിൽ നമ്മൾ അന്ന് പഠിച്ചിരുന്ന ഒരു കാര്യം ഹൈഡ്രോളിക് എനർജി അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു, ആ മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി ആക്കുന്നു. ഈ മെക്കാനിക്കൽ എനർജിയെ ആര് ഹൈഡ്രോളിക് എനർജി ആക്കി മാറ്റുന്നു, ഹൈഡ്രോളിക് മെഷീൻസ് മാറ്റുന്നു. അപ്പം ഹൈഡ്രോളിക് മെഷീൻ എന്ന് പറയുന്നതാണ് എന്ത്, പമ്പ് എന്ന് പറയുന്നത്. സോ ഈ പമ്പിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ എന്താണ് പമ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ട് രീതിയിലുള്ള പമ്പുകളുണ്ട്, ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് പമ്പുണ്ട്, ഒന്ന് സെൻട്രിഫ്യൂഗൽ പമ്പുണ്ട്. മോസ്റ്റ്ലി നമ്മൾ ഈ പമ്പ് ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ടർ, ഓയിൽ, ലിക്വിഡ്, കെമിക്കൽ, അല്ലെങ്കിൽ ഒരു ടു ഫേസ് മിക്സ്ചർ ആയിട്ടുള്ള സീവേജ് അല്ലെങ്കിൽ സ്ലഡ്ജ് അങ്ങനെയുള്ള കുറെ സാധനങ്ങളെ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റണം എന്നുള്ള ഒരു കണ്ടീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പമ്പ് മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്. അപ്പം മെയിൻലി പമ്പിനെ നമ്മൾ എന്തായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഒന്ന് സെൻട്രിഫ്യൂഗൽ എന്നും ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് എന്നും. സോ നമുക്ക് എന്താണ് ആ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ മെയിൻലി സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് ഒരു റോട്ടോഡൈനാമിക് ആയിട്ടുള്ള ഒരു പമ്പാണ്. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പല്ലർ ഉണ്ട്. അപ്പൊ ഓൾറെഡി ഇമ്പല്ലർ എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇമേജിൽ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഈ സക്ഷൻ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒരു പോയിന്റ് കാണാം. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഈ ഒരു പോർഷൻ, ഈ ഒരു സർക്കുലർ ആയിട്ടിരിക്കുന്ന ഈ ഒരു പെരിഫറി പോയിരിക്കുന്ന ഒരു ഡിസ്ക് മോഡൽ സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമ്പല്ലർ എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ഇമ്പല്ലർ എന്ന് പറയുന്നത്. സോ ഈ ഇമ്പല്ലറിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഈ ഇമ്പല്ലറിനെ ഒരു ഷാഫ്റ്റുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഷാഫ്റ്റിന്റെ എൻഡാണ് ഈ പോകുന്നത്. അപ്പൊ ഈ ഒരു ഷാഫ്റ്റിന്റെ എൻഡിൽ എന്ത് കൊടുക്കുന്നു, പവർ കൊടുക്കുന്നു. അതായത് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിന്റെ എൻഡിലായിട്ട് ഈ ഒരു സർക്കുലർ ഡിസ്കും ഉണ്ട്. അപ്പൊ ഈ ഒരു സർക്കുലർ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന സെൻട്രിഫ്യൂഗൽ ആൻഡ് റൊട്ടേഷണൽ ഫോഴ്സ് മൂലമാണ് ലിക്വിഡ് അല്ലെങ്കിൽ ആ വാട്ടർ എന്ത് ചെയ്യുന്നത്, ഈ ഇമ്പല്ലറിനകത്തോട്ട് എൻറ്റർ ആവുന്നത്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് എ റോട്ടോഡൈനാമിക് പമ്പ് ദാറ്റ് യൂസസ് എ റൊട്ടേറ്റിംഗ് ഇമ്പല്ലർ ടു ക്രിയേറ്റ് ഫ്ലോ ബൈ ദി അഡീഷൻ ഓഫ് എനർജി ടു എ ഫ്ലൂയിഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ ഷാഫ്റ്റിന്റെ എഡ്ജിലായിട്ട് അതായത് എൻഡിലായിട്ട് എന്തുണ്ട്, ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട്.
ഈ സർക്കുലർ ഡിസ്ക് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്ലൂയിഡിനെ അട്രാക്ട് ചെയ്ത് എടുക്കുന്നത് അല്ലെങ്കിൽ സക്ക് ചെയ്തെടുക്കുന്നത്. സോ അത് നമുക്ക് എന്താന്നുള്ളത് ഒന്നും കൂടെ വിശദമായിട്ട് നോക്കാം. സോ ഇതാണ് നമ്മൾ ആ കാണുന്ന ഇമേജ്, അതായത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണെന്നുള്ളത് കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത്, നമ്മുടെ സർക്കുലർ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ സർക്കുലർ ഡിസ്കിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ബ്ലേഡ്സ് കാണാം. അതായത് ഇതിനെ ഒന്നില്ലെ നമ്മൾ ബ്ലേഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ വെയിൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇതൊരു കേർവ്ഡ് ഷേപ്ഡ് ആയിട്ടുള്ള വെയിൻ ആണ്. അപ്പൊ ഈ കേർവ്ഡ് ഷേപ്ഡ് ആയിട്ടുള്ള വെയിന് ഈ സർക്കുലർ ഡിസ്കിന്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസ്കിന്റെ ഈ പോർഷൻ, അതായത് ഇതിന്റെ ആക്സിയൽ ആയിട്ടുള്ള പോർഷൻ, അതായത് ഇതൊരു സർക്കുലർ ഷേപ്പാണ്, ഇതിന്റെ ആക്സിയൽ പോർഷനാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ആക്സിയൽ പോർഷൻ എന്ന് പറയുന്ന ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ ഓഫ് ദി പമ്പ്. ഇതാ ഇവിടെ കാണുന്ന ഈ പോർഷനെയാണ് നമ്മൾ വിളിക്കുന്നത് ഐ ഓഫ് ദി പമ്പ് എന്ന്. സോ ഇവിടെ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത്. സോ ഇത് നമ്മൾ എന്ത് നേരത്തെ പറഞ്ഞിരുന്ന ഒരു ഷാഫ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ ഇമ്പല്ലറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പം അവിടെ ഉണ്ടാവുന്ന, അതായത് ആ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ ഇമ്പല്ലറിന്റെ അകത്തുള്ള വെയിൻസ്, അതുപോലെ അത് കേർവ്ഡ് ആയിട്ടുള്ള വെയിൻ ആണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സെൻട്രിഫ്യൂഗൽ ആൻഡ് റൊട്ടേഷണൽ ഫോഴ്സ് ആണ് എന്ത് ലിക്വിഡിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും, ആ ലിക്വിഡ് ഈ ഇമ്പല്ലറിനകത്തോട്ട് എൻ്റർ ആവും. അപ്പൊ ഈ ലിക്വിഡ് ഈ ഇമ്പല്ലറിന്റെ ഐ പാർട്ടിലോട്ട് എൻ്റർ ആവുന്നത് ശരിക്കും പറഞ്ഞാൽ ആക്സിയലി ആണ്. പിന്നീട് ഇതിന്റെ ഇൻസൈഡ് ഉള്ള വെയിൻ എന്ന് പറയുന്നത് കേർവ്ഡ് ആയിട്ടുള്ള ബ്ലേഡ് അല്ലെങ്കിൽ വെയിൻസ് ആണ്. അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യുന്നു, ഈ ലിക്വിഡ് ഔട്ട്വേർഡിലോട്ട് വരുന്നു. സോ അപ്പം നമുക്ക് അതിനു മുമ്പ് കുറച്ച് പാർട്സിനെ കുറിച്ച് പഠിക്കാം. അപ്പം മെയിൻലി നമ്മുടെ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ സെൻട്രൽ പോർഷനിൽ ഇരിക്കുന്ന ഈ ഇമ്പല്ലർ, ഈ ഇമ്പല്ലറിന്റെ ഈ സെൻട്രൽ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐ ഓഫ് ദി പമ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലിക്വിഡ് എവിടെയാണ് ആദ്യം എൻ്റർ ചെയ്യുന്നത്, ഈ ഐ പാർട്ടിനകത്തോട്ടാണ് എൻ്റർ ചെയ്യുന്നത്, അതായത് ദ ഈ പോർഷൻ. ഈ എൻ്റർ ചെയ്യുന്ന ലിക്വിഡ് പിന്നീട് എന്ത് സംഭവിക്കുന്നു, അതായത് ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ആൻഡ് റൊട്ടേഷണൽ ഫോഴ്സ് ലിക്വിഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മൂലം എന്ത് ചെയ്യുന്നു, ഈ എൻ്റർ ആവുന്ന വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ഈ വെയിൻസിനകത്തൂടെ ഔട്ട്വേർഡ് പോകുന്നു. അതായത് ഇതിന്റെ ഇൻസൈഡ് ഈ ഈ സെൻട്രൽ പോർഷൻ ഐ ഓഫ് ദ പമ്പിൽ എൻ്റർ ആവുന്നത് ഈ വെയിൻസിനകത്തുകൂടെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക്. ഇപ്പം ഇതിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ആരാമാർക്ക് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. അതായത് ഇവിടെ എൻ്റർ ആവുന്ന വാട്ടർ എങ്ങനെ ലീവ് ചെയ്യുന്നു, ഇവിടുന്ന് ഇതിന്ന് പുറത്തേക്ക് വന്ന് ലീവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ലീവ് ചെയ്യുന്ന വാട്ടർ ഇതിന്റെ പ്രഷർ ഹെഡ് ഇവിടെ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ എന്ത് സംഭവിക്കും, ഈ വാട്ടർ മുകളിലേക്ക് റൈസ് ആവും. അങ്ങനെ ഇത് ഡെലിവറി വാൽവ് വഴി കടന്ന് ഡെലിവറി പൈപ്പ് വഴി പുറത്തേക്ക് പോകും. അഗെയിൻ ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു വാക്വം പോലെ സംഭവിച്ചു. അതായത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ലിക്വിഡ് എന്ത് ചെയ്തു, അവിടുന്ന് മാറി. അപ്പൊ അങ്ങനെ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതായത് ഇവിടുന്ന് ഓൾറെഡി കയറിയ ലിക്വിഡ് എന്ത് ചെയ്തു, ഇമ്പല്ലർ വഴി പുറത്തേക്ക് പോയി. അപ്പൊ അവിടെ ഒരു വാക്വം സൃഷ്ടിച്ചു. അപ്പൊ ഈ വാക്വം വീണ്ടും എന്താണ്, ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു വാക്വത്തിനകത്തേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ സക്ഷൻ പൈപ്പ് വഴി ലിക്വിഡ് എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ ഐ പാർട്ടിലോട്ട് എൻ്റർ ആവുന്നു. അപ്പൊ ഈ ഐ പാർട്ടിലോട്ട് എൻ്റർ ആവുന്നു, ഇത് ഇമ്പല്ലർ വഴി എന്ത് ചെയ്യുന്നു, ഔട്ട്വേർഡ് വരുന്നു അല്ലെ. ഇപ്പൊ ഈ ഔട്ട്വേർഡ് വരുന്നു, ഇത് നേരെ എന്ത് ചെയ്യുന്നു, ഡെലിവറി വാൽവ് വഴി പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഈ കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മുടെ സമ്പ് എന്ന് വിളിക്കുന്നത്. അതായത് എവിടെയാണോ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ ആ ലിക്വിഡ് കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുന്നത്, അവിടെ നിന്നും നമ്മൾ ഒരു പൈപ്പ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ലിക്വിഡിനെ റൈസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ ലിക്വിഡിനെ നമ്മൾ ഇവിടുന്ന് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, താഴെ സ്ട്രെയിനർ ഉണ്ട്. സ്ട്രെയിനർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ ഡെബ്രിസ് അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും, അതൊന്നും എന്ത് ചെയ്യരുത്, ഇമ്പല്ലറിനകത്തോട്ട് വരരുത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു സ്ട്രെയിനർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുക, അതിനെ ഫിൽട്ടർ ചെയ്യും. അതിനുശേഷം ഫൂട്ട് വാൽവ് ഉണ്ട്, അതായത് ഇതെന്ന് പറയുന്നത് ഒരു നോൺ റിട്ടേൺ വാൽവ് ആണ്. അതായത് ഈ ഫൂട്ട് വാൽവ് എന്ന് പറയുന്നത് ഇത് സക്ക് ചെയ്ത് മുകളിലോട്ട് ഈ വാട്ടർ എൻ്റർ ആവുന്ന സമയത്ത് മാത്രം ഇതെന്ത് ചെയ്യും, ഓപ്പൺ ആവും. തിരിച്ച് ഫ്ലോ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഫൂട്ട് വാൽവ് അടഞ്ഞു പോകും. അതായത് തിരിച്ച് ഫ്ലോ നടക്കില്ല ഇതിനകത്ത്. ആകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഇവിടുത്തെ ഫോഴ്സിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, ലിക്വിഡ് ഇവിടുന്ന് അപ്പറിലേക്ക് വരും. അപ്പൊ ഈ അപ്പറിലേക്ക് വരുന്ന സമയത്ത് ഫൂട്ട് വാൽവ് എന്ത് ചെയ്യും, തുറന്നു കൊടുക്കും.
ഇത് തിരിച്ചു വരത്തില്ല കാരണം ഇത് നോൺ റിട്ടേൺ വാൽവ് ആണ് ഒറ്റ ഡയറക്ഷൻ മാത്രമേ ഇതിനുള്ളൂ അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു ഈ വാട്ടർ മുകളിലോട്ട് വരുന്നു അപ്പം ഈ ഒരു പൈപ്പിന്റെ എൻഡിൽ നമ്മൾ സ്ട്രെയിനർ ഉണ്ട് അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഫൂട്ട് വാൽവ് ഉണ്ട് ഇത് എന്താണ് നമ്മൾ വാട്ടറിനെ എൻ്റർ ചെയ്യാനുള്ള വൺ ഡയറക്ഷൻ ആയിട്ടുള്ള ഒരു ഇതാണ് അതിനുശേഷം ഇത് കടന്നു വരുന്ന ഈ പൈപ്പിനെ നമ്മൾ സക്ഷൻ പൈപ്പ് എന്നാണ് വിളിക്കുന്നത് അതായത് ഈ ഐ ഓഫ് ദ ഇംപെല്ലർ മുതൽ ഈ സ്ട്രെയിനറിന്റെ എഡ്ജ് വരെ നിൽക്കുന്ന ഈ ഒരു പൈപ്പിനെ വിളിക്കുന്ന പേരാണ് സക്ഷൻ പൈപ്പ് എന്ന് അപ്പൊ ഈ സക്ഷൻ പൈപ്പിലൂടെ അതായത് നോൺ റിട്ടേൺ വാൽവിലൂടെ കടന്നു വന്ന ലിക്വിഡ് സക്ഷൻ പൈപ്പ് വഴി എങ്ങോട്ടേക്ക് എൻ്റർ ആവുന്നു ഐ ഓഫ് ദ ഇംപെല്ലറിലേക്ക് വരുന്നു അതായത് ഐ ഓഫ് ദ ഇംപെല്ലർ എന്ന് പറയുന്നത് ഈ പോർഷൻ ഈ ഒരു പോർഷനിലേക്ക് ഇത് വരുന്നു അതിനുശേഷം ഇതിന്റെ റൊട്ടേഷൻ പവറിലൂടെ എന്ത് സംഭവിക്കുന്നു ഇൻസൈഡ് ദ അതായത് ഇൻസൈഡിലുള്ള വെയിൻസിന്റെ സർഫസിലൂടെ ഇത് എന്ത് ചെയ്യുന്നു ഔട്ട്വേർഡിലേക്ക് വരുന്നു ഈ ഔട്ട്വേർഡിലേക്ക് അതായത് ഈ ഇംപെല്ലറിന്റെ ഈ സർക്കുലർ ആയിട്ടുള്ള ഡിസ്ക് കാണുന്ന ഈ ഇംപെല്ലറിന്റെ ഔട്ട്വേർഡ് വരുന്ന വാട്ടർ എന്ത് സംഭവിക്കുന്നു ഇത് ആന്റി ക്ലോക്ക്വൈസ് റൊട്ടേറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് പോകുന്നു ഡെലിവറി വാൽവിലേക്ക് പോകുന്നു ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംപെല്ലർ കാണാം ഐ ഓഫ് ദ പമ്പ് കാണാം അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റിനും ഒരു കേസിംഗ് ഉണ്ട് ഒരു സ്പൈറൽ കേസിംഗ് ആണ് ഈ കാണുന്നത് അപ്പൊ ഈ കേസിംഗ് കൊടുത്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇംപെല്ലറിനെ കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഇംപെല്ലറിന്റെ പുറത്തേക്ക് വരുന്ന ലിക്വിഡിനെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ വാട്ടറിനെ എന്ത് ചെയ്യുന്നു ഈ കേസിംഗിന്റെ സ്ട്രക്ചറിലൂടെ ഇത് കറക്റ്റ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു ഡെലിവറി വാൽവിലേക്ക് കടത്തി വിടുന്നു അപ്പൊ ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് അപ്പറിലേക്ക് പോകും സോ വീണ്ടും എന്ത് ചെയ്യുന്നു ഇത് ഇവിടുന്ന് വാക്വം സൃഷ്ടിച്ചത് കൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ലിക്വിഡ് ഇങ്ങോട്ടേക്ക് വീണ്ടും എൻ്റർ ആകുന്നു ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും ഇത് ഡെലിവറി വാൽവ് വഴി പുറത്തേക്ക് പോകും അപ്പൊ ഇതാണ് ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ഈ ഇതിന്റെ ഔട്ട്ലെറ്റിന്റെ പോർഷനിൽ നിന്ന് അതായത് ഈ വാൽവ് കഴിഞ്ഞതിന് ശേഷം ഈ പൈപ്പിന്റെ ഈ എൻഡ് മുതൽ ഏത് പോർഷനിലോട്ടായിരുന്നു നമുക്ക് വാട്ടർ എത്തിക്കേണ്ടത് അല്ലെങ്കിൽ ലിക്വിഡ് എത്തിക്കേണ്ടത് ആ പോർഷൻ വരെയുള്ള ഈ പൈപ്പിനെ നമ്മൾ വിളിക്കുന്ന ഒരു പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത് സോ ഇതാണ് ഡെലിവറി പൈപ്പ് സോ ഇതെന്ന് പറയുന്നത് എന്താണ് ഡെലിവറി വാൽവ് ആണ് ഇത് എന്താണ് നോൺ റിട്ടേൺ വാൽവ് ആണ് ഇത് അപ്വേർഡ് ചെയ്യുന്ന ഫോഴ്സിൽ മാത്രം ഇത് ഓപ്പൺ ആവും തിരിച്ച് വാട്ടർ കയറത്തില്ല അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഇംപെല്ലറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമുക്ക് കുറച്ചൊന്നുകൂടെ വ്യക്തമായിട്ട് നോക്കാം അതായത് നമ്മുടെ സമ്പ് പോർഷൻ അതായത് ഇതാണ് നമ്മുടെ സമ്പ് എന്ന് പറയുന്നത് അതായത് വാട്ടർ എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് അവിടെ അപ്പൊ അവിടെ നിന്ന് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി മൂലം മെക്കാനിക്കൽ എനർജി ആയിട്ട് അതായത് ഇംപെല്ലറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു അത്രേ ഉള്ളൂ ഈ ഇംപെല്ലറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ ഉണ്ടാകുന്ന അവിടുത്തെ ഒരു എന്താ പറയാ സെൻട്രിഫ്യൂഗൽ ആൻഡ് റൊട്ടേഷണൽ ഫോഴ്സ് എംബേർട്ട് ചെയ്യുന്നു എങ്ങോട്ടേക്ക് നമ്മുടെ ലിക്വിഡിലേക്ക് എംബേർട്ട് ചെയ്യുന്നു അപ്പൊ ഈ ഇംപെല്ലറിനകത്തുള്ള വെയിൻ എന്ത് ചെയ്യുന്നു ഇതിനെ സക്ക് ചെയ്തെടുക്കുന്നു അതായത് സക്ക് ചെയ്തെടുക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സക്ഷൻ പൈപ്പ് അതുവഴിയാണ് ലിക്വിഡ് എൻ്റർ ആയി നേരെ എങ്ങോട്ടേക്ക് വരുന്നു ഐ ഓഫ് ദ ഇംപെല്ലറിലേക്ക് വരുന്നു ആ ഐ ഓഫ് ദ ഇംപെല്ലറിൽ വന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു അത് ആക്സിയലി ആണ് വന്നിരിക്കുന്നത് ഇനി റേഡിയലി അത് ഇംപെല്ലറിന്റെ വെയിലിന്റെ സർഫസിലൂടെ എന്ത് ചെയ്യും ഇത് പുറത്തേക്ക് വരും അതായത് ഇതേപോലെ പുറത്തേക്ക് ഈ എല്ലാ വെയിൻസിന്റെ ഇടയിലൂടെ ഈ വാട്ടർ എന്ത് ചെയ്യും അല്ലെങ്കിൽ ലിക്വിഡ് എന്ത് ചെയ്യും പുറത്തേക്ക് വരും ഈ പുറത്തേക്ക് വരുന്നത് ഈ റൊട്ടേഷന്റെ ഫലമായിട്ട് തന്നെ എന്ത് സംഭവിക്കും ഇതിന്റെ സ്പൈറൽ കേസിംഗിലൂടെ തന്നെ ഇത് എന്ത് ചെയ്യും മുകളിലേക്ക് പോകും അതായത് ഒരു ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഫ്ലോ ആണ് നടക്കുന്നത് അതായത് ഈ ഒരു സർക്കുലർ ഡിസ്കിന്റെ ഒരു പെരിഫറി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ടാൻജൻഷ്യൽ ആയിട്ടാണ് എന്ത് സംഭവിക്കുന്നത് ഇവിടെ ഫ്ലോ സംഭവിക്കുന്നത് ഇത് നേരെ ഏത് വഴി പോകുന്നു ഡെലിവറി വാൽവ് വഴി അല്ലെങ്കിൽ ഡെലിവറി പൈപ്പ് വഴി നമ്മൾക്ക് ഏത് സ്ഥലത്തേക്കായിരുന്നു വാട്ടറിനെ എത്തിക്കേണ്ടത് അല്ലെങ്കിൽ ലിക്വിഡിനെ എത്തിക്കേണ്ടത് അവിടേക്ക് എത്തി അപ്പൊ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല ഒരു സ്ട്രെയിനർ ഉണ്ട് ഇത് യൂസ് ചെയ്യുന്നത് ഇവിടെ ഡെബ്രിസ് അതുപോലെ കാര്യങ്ങളുണ്ടാവും അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു ഫൂട്ട് വാൽവ് ഉണ്ട് ഇതെന്ന് പറയുന്ന ഒരു നോൺ റിട്ടേൺ വാൽവ് ആണ് അതായത് വാട്ടർ മുകളിലേക്ക് എൻറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചതിന് വരാൻ പറ്റത്തില്ല കാരണം ഇത് നോൺ റിട്ടേൺ വാൽവ് ആണ് ഇത് ക്ലോസ് ആവും തിരിച്ചിങ്ങോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ വാട്ടർ സക്ഷൻ പൈപ്പിലൂടെ ഇവിടെ ഒരു സക്ഷൻ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്യുന്നതാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വാക്വം ഗേജ് ഉണ്ട് എത്ര മാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സക്ഷൻ പൈപ്പ് മാത്രം ഇപ്പം പഠിച്ചാൽ മതി അതിനുശേഷം ഈ വരുന്ന ലിക്വിഡ് എങ്ങോട്ടേക്ക് വരുന്നു ഐ ഓഫ് ദ ഇംപെല്ലറിലേക്ക് വരുന്നു അപ്പൊ അത് ഐ ഓഫ് ദ ഇംപെല്ലർ പഠിക്കണം
ആ ഇ ഓഫ് ദി ഇമ്പല്ലറിൽ എത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, അത് അതിന്റെ ഇമ്പല്ലറിൽ അകത്തോട്ട് അതായത് ഇൻവേർഡ് അകത്തേക്ക് കയറുന്നു. അതിനുശേഷം അത് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുന്നത് ഈ കേസിംഗിലാണ് വരുന്നത്. അപ്പൊ കേസിംഗ് എന്താന്നുള്ളത് നോക്കണം. ആ കേസിംഗ് കഴിഞ്ഞതിന് ശേഷം ഇത് ടാൻജൻഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡെലിവറി പൈപ്പിലേക്ക് വരുന്നു. അപ്പൊ ഡെലിവറി പൈപ്പ് എന്നുള്ളത് നോക്കണം. അപ്പൊ ഇത്രയും ഈ ടിക്ക് ചെയ്ത പോർഷൻ ആണ് കൂടുതലും നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഇത് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരു പ്രഷർ ഗേജ് ഉണ്ടാവും, ഇവിടുത്തെ പ്രഷർ എത്രയാണെന്ന് അറിയാനായിട്ട്. അപ്പം നമുക്കറിയാം ഇപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പം ഇനി പല ടൈപ്പ് ഓഫ് ഇമ്പല്ലറും ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കണ്ടിരുന്ന ഇമ്പല്ലർ ഇതാ ഈ മോഡലായിരുന്നു. ഇത് നമ്മൾ നോർമലി നേരത്തെ പറഞ്ഞ വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആയിരുന്നു. ഇനി സെമി ഓപ്പൺ ഇമ്പല്ലർ ഉണ്ട്. അതായത് ഒരു ഒരു സൈഡ് മാത്രം ഓപ്പൺ ആക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ളത് ഓപ്പൺ ഇമ്പല്ലർ. ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് ഓർത്തിരുന്നാൽ മതി. അതായത് പല ടൈപ്പ് ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിന് വേണ്ടി പ്രത്യേകം ഉപയോഗിക്കുന്ന ഇമ്പല്ലറുകളിലാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഇമ്പല്ലർ ആയിട്ട് പറയുന്നത്. സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്പൈറൽ കേസിങ്, അതായത് നമ്മുടെ ഇമ്പല്ലറിന്റെ ഇമ്പല്ലറിനെ കവർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു കേസിങ്. ഇതിനകത്താണ് ആ ഇമ്പല്ലർ ഇരിക്കുന്നത്, ഈ ഒരു പോർഷനകത്താണ് ഇമ്പല്ലർ ഇരിക്കുന്നത്. സോ അതിന്റെ പാർട്സ് ആണ് പറയുന്നത്. സോ എന്താണ് ഇമ്പല്ലർ? ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇമ്പല്ലർ എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് സോളിഡ് ഡിസ്ക് ആണ് വിത്ത് കർവ്ഡ് ബ്ലേഡ് ഉണ്ട് അതിന്. അതുപോലെ ഇമ്പല്ലർ എന്ന് പറയുന്നത് ഒരു ഷാഫ്റ്റുമായിട്ട് മൗണ്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷാഫ്റ്റുമായിട്ട് മൗണ്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇമ്പല്ലർ എന്ന് നമ്മൾ നേരത്തെ ഒരു ഫിഗറിൽ കണ്ടിരുന്നു. ഇതാണ്, അതായത് ഈ ഇമ്പല്ലർ എന്ന് പറയുന്നത് ഇമ്പല്ലറിനെയാണ് നമ്മളിപ്പം പറയുന്നത്. അതായത് ഒരു റൊട്ടേറ്റിംഗ് സോളിഡ് ഡിസ്ക് ആണ് വിത്ത് കർവ്ഡ് ബ്ലേഡ് ഉണ്ട്, അതായത് വെയിൻ. ആ വെയിന്റെ പോർഷൻ ആണ് ഈ ഇവിടെ കാണുന്നത്. സോ ഇമ്പല്ലർ എന്ന് പറയുന്നത് ഒരു ഷാഫ്റ്റുമായിട്ട് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് ആ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഷാഫ്റ്റുമായിട്ടാണ് ഇതിനെ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഷാഫ്റ്റ് കണക്ടഡ് ടു ദി ഷാഫ്റ്റ് ഓഫ് ഇലക്ട്രിക് മോട്ടർ. അതായത് ഇതിന്റെ ഈ ഷാഫ്റ്റിനെ നമ്മളൊരു ഇലക്ട്രിക് മോട്ടറിന്റെ ഷാഫ്റ്റുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. ഇമ്പല്ലർ റൊട്ടേറ്റ് ദ ഫ്ലൂയിഡ് ഈസ് ഡ്രോൺ ഇൻ ടു ദി ബ്ലേഡ്. അതായത് ഇമ്പല്ലർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്ലൂയിഡ് ഇതിലേക്ക് എൻറ്റർ ആവുന്നു. പാസേജ് ത്രൂ ഇമ്പല്ലർ ഇൻലെറ്റ് ദാറ്റ് ഈസ് ഐ ഓഫ് പമ്പ്. അതായത് പാസേജ് ഐ ഓഫ് ദ പമ്പ് എന്ന് പറയുന്നത് ഈ പോർഷൻ. അപ്പൊ ഇതുവഴിയാണ് എന്ത് നടക്കുന്നത്, പാസേജ് നടക്കുന്നത്, എൻറ്റർ ആവുന്നത്, അതായത് ആക്സിയലി എൻറ്റർ ആവുന്നത്. നമ്മളിവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കേർഡ് ആയിട്ടുള്ള ബ്ലേഡ്സ് ഒക്കെ കാണാം. അപ്പൊ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ഔട്ട്വേർഡ് പോകുന്നത്. അതായത് ഇമ്പല്ലർ എക്സേർട്ട് എ ഫോഴ്സ് റേഡിയലി ഔട്ട്വേർഡ്, ഔട്ട്വേർഡ് ആയിട്ടാണ് പോകുന്നത്. അതായത് നമ്മൾ ഒരു സർക്കിളായിട്ട് ഇതിനെ നോക്കുവാണെങ്കിൽ, അതായത് ഒരു നമ്മൾ സർക്കിളായിട്ട് ഇതിനെ ഇമ്പല്ലറിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ സെന്റർ പോർഷൻ, അതിനെ നമ്മൾ ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഇമ്പല്ലറിന്റെ ഐ ഓഫ് ദി ഇമ്പല്ലറിലേക്ക് അതായത് ആക്സിയലിയാണ് ഇത് വരുന്നത്. അതിനുശേഷം എൻറ്റർ ചെയ്തതിനു ശേഷം ഇതിനകത്തുള്ള ഈ കേറുമായിട്ടുള്ള ബ്ലേഡ്സ്, ഇതിനകത്തൊക്കെ എന്തുണ്ട്, കേറുമായിട്ടുള്ള വെയിൻസ് അല്ലെങ്കിൽ ബ്ലേഡ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് എൻറ്റർ ആവുന്ന എന്ത്, ഈ സർഫസ് വഴി പുറത്തേക്ക് പോകും. അതായത് ഇത് പോകുന്നത് ഇപ്പൊ റേഡിയലി ആയിട്ടാണ് പോകുന്നത്, ഇത് ആക്സിയലി ആയിട്ടാണ് എൻറ്റർ ചെയ്തത്, പോകുന്നത് റേഡിയലായിട്ട് പുറത്തേക്ക് പോകും. ഇതാണ് ഇമ്പല്ലർ എന്നുള്ള ഒരു ഇതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ കേസിംഗ് ആണ്. ആ കേസിംഗ് ആണ്, അതായത് പമ്പ് കേസ്. ഇതാണ് ആ പമ്പ് കേസ് എന്ന് പറയുന്നത്. ഇതൊരു എയർ ടൈറ്റ് പാസേജ് ആണ്. അതായത് ഒരു ഇമ്പല്ലറിന്റെ സറൗണ്ടിങ്ങില് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് എന്ത്, കേസിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സക്ഷൻ പൈപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സക്ഷൻ പൈപ്പ്. അതായത് എന്തായിരുന്നു സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്, അതായത് ഒരു പൈപ്പാണ്, വൺ എൻഡ് കണക്ടഡ് ടു ദി ഇൻലെറ്റ് ഓഫ് ദി പമ്പ്. അതായത് വൺ എൻഡ് ഈസ് കണക്ടഡ് ടു ദി ഇൻലെറ്റ് ഓഫ് ദി പമ്പ് ഇവിടം വരെ, ആൻഡ് അതർ എൻഡ് ഡിപ്ഡ് ഇൻ ടു ദ സമ്പ്. അതായത് സമ്പിലേക്ക് ഡിപ്പ് ചെയ്തിരിക്കുന്ന അതർ എൻഡ്. അപ്പൊ ഈ ഒരു പൈപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സക്ഷൻ പൈപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സക്ഷൻ പൈപ്പിന്റെ ലോവർ പോർഷനിൽ ഒരു എന്ത് ഫുഡ് വാൽവ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ലോവർ ലെവലിലാണ് നമ്മൾ ഫുഡ് വാൽവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓപ്പൺസ് ഓൺലി ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. അതായത് ഇത് മുകളിലേക്ക് മാത്രമേ ഇത് ഓപ്പൺ ആകത്തുള്ളൂ.
അതായത് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഓപ്പൺ ആണ്. അതായത് ഇതൊരു നോൺ റിട്ടേൺ വാൽവ് ആണ്. അപ്പൊ ഇതാണ് സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒരു പൈപ്പും കൂടെ ഉണ്ട്, അതായത് ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് എന്താണ് സ്ട്രെയിനർ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് സ്ട്രെയിനറും എന്താണ് ലോവർ എൻഡിലാണ്, അതായത് സക്ഷൻ പൈപ്പിന്റെ ലോവർ എൻഡിലാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്, സ്ട്രെയിനർ സെറ്റ് ചെയ്തിരിക്കുന്നത് ടു റിമൂവ് ഡെബ്രിസ് ഫ്രം ദി ഫ്ലൂയിഡ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പൈപ്പ് ഹൂസ് വൺ എൻഡ് ഈസ് കണക്റ്റഡ് ടു ദി ഔട്ട്ലെറ്റ് ഓഫ് ദി പമ്പ്, അതായത് ഈ പമ്പിന്റെ ഔട്ട്ലെറ്റിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പൈപ്പിന്റെ വൺ എൻഡ്. ആൻഡ് അതർ എൻഡ് ഡെലിവർ ടു ദി വർക്കിംഗ് ഫ്ലൂയിഡ്, അതായത് എങ്ങോട്ടേക്കാണോ ഡെലിവറി ചെയ്യേണ്ടത് ആ പോർഷനിലെ വരെയുള്ള വേറൊരു പൈപ്പിന്റെ എൻഡ്, ഈ പൈപ്പിന്റെ എൻഡ്, അതായത് ഈ ഒരു ഇത്രയും ഏരിയയിലുള്ള ഈ പൈപ്പ്, അതായത് പമ്പിന്റെ ഔട്ട്ലെറ്റും അതുപോലെ എവിടെയാണോ ഇതിനെ ഡെലിവറി ചെയ്യേണ്ടത് ആ പോർഷൻ വരെയുള്ള ആ പൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെലിവറി പൈപ്പ് എന്ന് പറയുന്നത്. സോ അതായത് ഒരു റിക്വേർഡ് ഹൈറ്റ് വരെ, എത്ര ഹൈറ്റ് വരെ വേണമെന്നുള്ളത് നമ്മുടെ ആ ഒരു പർപ്പസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം പമ്പിന്റെ ഔട്ട്ലെറ്റിലുള്ള ഔട്ട്ലെറ്റിൽ നിന്ന് എങ്ങോട്ടേക്കാണോ നമ്മൾ ലിക്വിഡിനെ ഡെലിവറി ചെയ്യേണ്ടത് അവിടം വരെ ഉള്ള ആ പൈപ്പിന് നമ്മൾ ഡെലിവറി പൈപ്പ് എന്ന്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. സോ വർക്കിംഗ് നമ്മൾ കുറച്ചു മുമ്പ് കുറച്ചും കൂടെ കാര്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ മെയിൻലി നമ്മൾ എന്താണ് പറയേണ്ടത്, അതായത് ഇമ്പെല്ലറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, അത് മെക്കാനിക്കൽ എനർജി ആക്കുന്നു. ഈ മെക്കാനിക്കൽ എനർജി മൂലം ഇവിടുന്ന് ഉണ്ടാകുന്ന ഒരു സക്ഷൻ പവർ, അതായത് ഒരു എന്താ പറയാ സെൻട്രിഫ്യൂഗൽ ആൻഡ് റൊട്ടേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതിൽ മൂലം എന്ത് ചെയ്യുന്നു, ലിക്വിഡ് എന്ത് ചെയ്യുന്നു അപ്പറിലേക്ക് എത്തുന്നു, ഇതാണ് അപ്പർ പോർഷനിലോട്ട് ഇത് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പമ്പുകളിൽ നമ്മൾ കൂടുതലായിട്ട് വേറൊരു കാര്യം കൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രൈമിങ് എന്നുള്ളൊരു സംഭവം. അതായത് നമുക്കറിയാം ഈ ഒരു ഡെലിവറി വാൽവ് അല്ലെങ്കിൽ ഈ ഒരു പോർഷന്റെ താഴോട്ടുള്ള ഈ സ്പേസ് മുഴുവനും ലിക്വിഡ് എൻ്റർ ആവുന്ന സ്ഥലങ്ങളാണ്, അതായത് ഇതിനകം, അതുപോലെ തന്നെ ഈ സക്ഷൻ പൈപ്പിന്റെ പോർഷൻ, ഇതോടെ എല്ലാം എന്ത് സംഭവിക്കുന്നതാണ്, എയർ എന്ന് പറയുന്ന സാധനം ഇപ്പൊ നിലവിൽ ഉണ്ട്, അതായത് നമ്മുടെ ലിക്വിഡ് ഇതിലോട്ട് എൻ്റർ ആവുന്നതിന് മുമ്പായിട്ടുള്ള സ്റ്റേജിൽ. ഇപ്പൊ ഇത്രയും സ്പേസിലൊക്കെ നമ്മുടെ എന്തായിട്ടിരിക്കുന്നതാണ്, ഇവിടെ ലിക്വിഡ് തന്നെ ഇരിക്കേണ്ട സ്പേസ് ആണ്, അവിടെ ഇപ്പൊ നിലവിൽ എന്താണ് എയർ ആണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാധനം നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത്, അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സക്ഷൻ പൈപ്പ്, അതുപോലെ തന്നെ പമ്പിന്റെ കേസ്, അതുപോലെ തന്നെ പോർഷൻ ഓഫ് ഡെലിവറി പൈപ്പ് അപ് ടു ഡെലിവറി വാൽവ് ഈസ് ഫിറ്റഡ് വിത്ത് വാട്ടർ ടു പമ്പ്. അപ്പൊ ആ ഒരു അത്രയും പോർഷൻ, അത്രയും പോർഷനിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എയർ ഇരിക്കുവാണ്. അപ്പൊ ആ എയറിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ കൊടുക്കണം. ചില സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇത് ഇവിടെ നിന്ന് എന്ത് ചെയ്യത്തില്ല, വാട്ടർ അല്ലെങ്കിൽ ആ ലിക്വിഡ് കയറി വരത്തില്ല. അതായത് ഇതിന്റെ ഈ സക്ഷൻ പൈപ്പും അതുപോലെ ഇതിന്റെ കേസും ഈ ഇംബെല്ലറും ഈ ഡെലിവറി വാൽ ഈ പൈപ്പിനകത്തൊക്കെ എന്താണ് അപ്പം എയർ ഫില്ല് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പുറത്തു നിന്ന് ഇതിനെ ഒരു വാട്ടർ നമ്മൾ അല്ലെങ്കിൽ ലിക്വിഡ് നമ്മൾ എന്ത് ചെയ്യും ഒഴിച്ചിടും. ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പമ്പ് ഉപയോഗിക്കുമ്പോൾ ചില സമയത്ത് പമ്പ് വലിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ വെളിയിലുള്ള ഓസ് പോകുന്ന വഴിയിൽ എന്ത് ചെയ്യും, വാട്ടർ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ വാട്ടർ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ വാൽവും ഈ ഇംബെല്ലറും അതുപോലെ തന്നെ ഈ സക്ഷൻ പൈപ്പ് വഴി എന്ത് സംഭവിക്കും, ആ വാക്വം ആയിട്ട് കിടന്ന, അതായത് എയർ ഫില്ലായി കിടന്ന ആ പോർഷനിലേക്ക് എന്ത് ചെല്ലും, വാട്ടർ ചെല്ലും. പിന്നെ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, ആ ഒരു സെൻട്രിഫ്യൂഗൽ ആൻഡ് റൊട്ടേഷൻ ഫോഴ്സ് വഴി ഇത് എന്ത് ചെയ്യുന്നു, വാട്ടറിനെ താഴ്ത്തുനിന്ന് സക്ക് ചെയ്ത് മുകളിലോട്ട് എത്തിക്കുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ, അതായത് നമ്മളിത് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രൈം ചെയ്യേണ്ടി വരും, അതായത് ഫില്ലിംഗ് വിത്ത് വാട്ടർ ബിഫോർ ദേ ക്യാൻ ഓപ്പറേറ്റ്, അതായത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് പ്രൈമിങ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഇത്രയൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് പറയാനുള്ളത്. അപ്പൊ മാനുവൽ ആയിട്ടുള്ള പ്രൈമിങ് ഒക്കെയാണ് നമ്മൾ നടത്താറുള്ളത്. ഇതൊക്കെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുക, എങ്ങനെയാണ് അതിന്റെ ഫങ്ഷൻ, എന്തൊക്കെ പാർട്സ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം. ഇപ്പോൾ പാർട്സിൽ ഒന്നുകൂടെ കടന്നു പോകാം. റൊട്ടേറ്റിംഗ് സോളിഡ് ഡിസ്ക് വിത്ത് കർവ് ബ്ലേഡ്, ഇംബെല്ലർ ഈസ് മൗണ്ടഡ് ഓൺ എ ഷാഫ്റ്റ് കണക്റ്റഡ് ടു ദി ഷാഫ്റ്റ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ. ആസ് ദ ഇംബെല്ലർ റൊട്ടേറ്റ് ഫ്ലൂയിഡ് ഈസ് ഡ്രോൺ ഇൻ ടു ദ ഇംബെല്ലർ ഇൻലെറ്റ്, അതായത് ഐ ഓഫ് ദ പമ്പ് ഈസ് ആക്സിലറേറ്റഡ് ആസ് ഇറ്റ് ഈസ് പോസ്ഡ് റേഡിയലി ഔട്ട്വേർഡ്. കേസിംഗ് എന്ന് പറയുന്ന ഒരു എയർ ടൈറ്റ് പാസേജ് അറൌണ്ട് ഇംബെല്ലർ ആണ്. അതുപോലെ സക്ഷൻ പൈപ്പും ഡെലിവറി പൈപ്പും ഉണ്ട്. ആ രണ്ട് പൈപ്പുകൾ ഇപ്പൊ എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി.
വർക്കിംഗ് എന്ന് പറയുന്നത് വർക്കിംഗ് ഫ്ലൂയിഡ് എൻ്റർ ദി പമ്പ് അറ്റ് ദ സെന്റർ ഓഫ് എ റൊട്ടേറ്റിംഗ് ഇംപെല്ലർ. ആ ഇംപെല്ലറിന്റെ സെന്ററിലോട്ടാണ് ആദ്യം, അതായത് ഐ ഓഫ് ദി ഇംപെല്ലറിലേക്കാണ് ആരെത്തുന്നത്, വർക്കിംഗ് ഫ്ലൂയിഡ് എത്തുന്നത്. ഇംപെല്ലർ ഇമ്പാർട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ദി ലിക്വിഡ് എൻട്രാപ്ഡ് ഇൻ ദ ഇംപെല്ലർ ആൻഡ് ത്രോസ് ദി ലിക്വിഡ് ടുവേർഡ്സ് ദി ഔട്ടർ പെരിഫറി ഓഫ് ദി ഇംപെല്ലർ. നേരത്തെ പറഞ്ഞ ഫോഴ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ഐ ഓഫ് ദി ഇംപെല്ലറിൽ എത്തുന്നത്. അതിനുശേഷം ഇൻസൈഡ് ഉള്ള കേർവ്ഡ് ആയിട്ടുള്ള ബ്ലേഡ് അല്ലെങ്കിൽ വെയിനിലൂടെ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്ത് ഔട്ട്വേർഡ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. ഔട്ട്വേർഡ് മൂവ്മെന്റ് ഓഫ് ലിക്വിഡ് ഇൻ ദ ഇംപെല്ലർ ക്രിയേറ്റ് എ പാർഷ്യൽ വാക്വം നിയർ ദി ഐ ഓഫ് ദി ഇംപെല്ലർ. ആ പാർഷ്യൽ വാക്വം എവിടെ ഉണ്ടാക്കുന്നത്, ഐ ഓഫ് ദി ഇംപെല്ലർ ഉണ്ടാക്കി. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ ആര് ഔട്ട്വേർഡിലേക്ക് കളഞ്ഞു, ഇംപെല്ലർ കളഞ്ഞു. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഒരു വാക്വം സൃഷ്ടിച്ചു. അപ്പൊ ഈ വാക്വം ഫില്ല് ചെയ്യാൻ വേണ്ടി ഇത് വീണ്ടും റൊട്ടേറ്റ് ചെയ്യില്ല, ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു സക്ഷൻ അവിടെ നടക്കുന്നു. അതായത് സക്ഷൻ പൈപ്പിൽ നിന്ന് എങ്ങോട്ടേക്ക്, നമ്മുടെ ഐ ഓഫ് ദി ഇംപെല്ലറിലേക്ക് വാട്ടറിനെ അല്ലെങ്കിൽ ലിക്വിഡിനെ കൊണ്ടുവരുന്നു. സോ കോൺസിക്വന്റ്ലി ലിക്വിഡ് ഫ്രം ദി സ്തംബ് ഈസ് സക്ഡ് ഇൻ ടുവേർഡ്സ് ദി ഇംപെല്ലർ ഐ. ആ ഇംപെല്ലർ ഐയിലേക്ക് എന്ത് ചെയ്യുന്നു, സക്ക് ചെയ്തെടുക്കുന്നു. അതായത് നേരത്തെ പോയ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഔട്ട്വേർഡ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ഒരു പാർഷ്യൽ വാക്വം, ആ വാക്വം എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ ഇംപെല്ലർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചു. ആ സെക്ഷനിലൂടെ, അതായത് സമ്പ്, എവിടെയാണ് വാട്ടർ കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുന്ന ആ ലോവർ പോർഷൻ, അവിടെയാണ് നമ്മൾ സമ്പ് എന്ന് പറയുന്നത്. ആ സമ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സക്ക് ചെയ്ത് നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, ഇംപെല്ലറിന്റെ ഐയിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് എൻഡർ ത്രൂ ദി ഇൻലെറ്റ് ടിപ്പ് ഓഫ് ഇംപെല്ലർ വെയിൻസ്. ദിസ് ദർ ഇസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ലിക്വിഡ് ഫ്രം ദി സമ്പ് ടു ദി കേസിംഗ്. ആ കേസിംഗിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ലിക്വിഡ് ഫ്ലോ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് വേണ്ട റിക്വേർഡ് ഹൈറ്റിലേക്ക്. സോ ദ ലിക്വിഡ് ലീവിംഗ് ദ ഇംപെല്ലർ വെയിൻ ഈസ് അറ്റ് എ ഹയർ പ്രഷർ ആൻഡ് വെലോസിറ്റി. ഹയർ പ്രഷർ വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, ലിക്വിഡ് എവിടെ നിന്ന് ലീവ് ചെയ്യുന്നത്, ഇംപെല്ലറിന്റെ വെയിനിൽ നിന്നും ലീവ് ചെയ്യുന്നത്. സോ ദ വെലോസിറ്റി ഹെഡ് ഈസ് കൺവേർട്ടഡ് ടു പ്രഷർ ഹെഡ് ഇൻ ദ കേസിംഗ്. ആ വെലോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രഷർ ഹെഡ് ആക്കുക, അതായത് പ്രഷർ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ കേസിംഗ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് എന്ത് സംഭവിക്കും, വെലോസിറ്റി നമ്മൾ കൺവേർട്ട് ചെയ്ത് പ്രഷർ ഹെഡിലോട്ട് മാറ്റും. അതാണ് കേസിംഗിന്റെ ആ ഒരു ഗുണം എന്ന് പറയുന്നത്. സോ ഇത്ര നമ്മൾ പറഞ്ഞത് എന്താണ്, സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ചാണ്. അപ്പൊ അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പിന് കുറച്ച് വേറെ പ്രത്യേകതകളുണ്ട്. അതായത് കുറച്ച് അഡ്വാൻറ്റേജ്, അതായത് നമുക്ക് അധികം സ്പേസ് വേണ്ട സെൻട്രിഫ്യൂഗൽ പമ്പിന്. അതുപോലെ തന്നെ കുറച്ച് സ്പേസ് മതി, ലോ ആയിട്ടുള്ള ഇനീഷ്യൽ കോസ്റ്റേ ഉള്ളൂ പമ്പിന്, ഏത് സെൻട്രിഫ്യൂഗൽ പമ്പിന്. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതർ ടൈപ്പ് ഓഫ് പമ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിന് വളരെ കുറഞ്ഞ എന്താ പറയുക മെയിൻ്റെനൻസ് മതി. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും കുറേ ഏറെ ഉണ്ട്. അതായത് വിസ്കസ് ആയിട്ടുള്ള ലിക്വിഡ് ഒന്നും പറ്റില്ല. അതുപോലെ സെൽഫ് പ്രൈമിംഗ് ആണ് കൂടുതലായിട്ടും. പിന്നെ ഹൈ പ്രഷറിലേക്കൊന്നും നമുക്കിത് സിംഗിൾ സ്റ്റേജ് പമ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. സോ കൂടുതലായിട്ട് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിലേക്ക് വരാം. സോ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. അപ്പൊ നമ്മൾ നേരത്തെയും പറഞ്ഞു, എന്താണ് ഈ നേരത്തെ നമ്മൾ മറ്റേ സെൻട്രിഫ്യൂഗൽ പമ്പ് പറഞ്ഞപ്പം പറഞ്ഞിരുന്നു അതൊരു റോട്ടോ ഡൈനാമിക് ആണെന്ന്. ഇപ്പം നമ്മൾ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോൾ, അതായത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത് അതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. റോട്ടോ ഡൈനാമിക് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളതിനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്ലോയിനെയാണ് നമ്മൾ റോട്ടോ ഡൈനാമിക് പമ്പ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഇവിടെ അങ്ങനെ തന്നെയാണെങ്കിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മളൊരു വാക്വം സൃഷ്ടിക്കുകയാണ്, ഒരു ക്യാവിറ്റി ഉണ്ടാക്കുകയാണ്. ആ ക്യാവിറ്റിക്ക് അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലിക്വിഡിനെ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ആ ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് ലിക്വിഡിനെ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിലുള്ള, അതായത് പമ്പ് ഓപ്പറേറ്റ് ബൈ ഓൾട്ടർനേറ്റിംഗ് ഓഫ് ഫില്ലിംഗ് എ ക്യാവിറ്റി ആൻഡ് ദെൻ ഡിസ്പ്ലേസിംഗ് എ ഗിവൺ വോളിയൂം ഓഫ് ലിക്വിഡ്. ആ രീതിയിലുള്ളതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പമ്പ് എന്ന് പറയുന്നത്. അപ്പം അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഗിയർ പമ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു വാക്വം ഉണ്ട്, ആ വാക്വത്തിലേക്ക് ഫില്ല് ചെയ്യുന്നു. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാം, ഇതാണ് അതിന്റെ വാക്വം എന്ന് പറയുന്ന സ്പേസ്, അതായത് ആ ക്യാവിറ്റി. ഇതിനകത്തോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ലിക്വിഡിനെ എൻട്രി ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള പമ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിലേക്ക് വരാം. ഇപ്പൊ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പുഷിംഗ് ഓഫ് ലിക്വിഡ് ബൈ എ പിസ്റ്റൺ ആണ്. സിമ്പിൾ ആണ്, പുഷിംഗ് ഓഫ് ലിക്വിഡ് ബൈ എ പിസ്റ്റൺ. അതായത് നമുക്ക് ഏകദേശം ഇപ്പൊ ഇതിന്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ട് ഇത് എന്താണ്. മെയിൻലി നമ്മൾ ആദ്യം കുറച്ച് പാർട്സ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നേരത്തെ കുറച്ച് കണ്ട
അതേപോലെ തന്നെ കുറച്ച് പാർട്സ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനുണ്ട്. സമ്പ് നമ്മൾ നേരത്തെ കണ്ടതാണ്, എവിടെയാണോ വാട്ടർ നിൽക്കുന്നത്, അതായത് കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുന്ന ആ പോർഷൻ, അവിടെയാണ് നമ്മൾ സമ്പ് എന്ന് വിളിക്കുന്നത്. ഈ സമ്പിൽ നിന്നും ഇതിൻ്റെ അതായത് എങ്ങോട്ടേക്കാണ് നമ്മൾ വാട്ടറിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന പോർഷൻ, അത്രയും വരെ ഉള്ളതിനെ നമ്മൾ സക്ഷൻ പൈപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇവിടെ മെയിൻലി നമുക്ക് വേണ്ടത് ഒരു സിലിണ്ടർ പിസ്റ്റനാണ്. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൻ്റെ കാര്യം നമുക്കറിയാം, അതായത് ഈ നമ്മളിവിടെ ഇതിനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പിസ്റ്റനായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ടു ആൻഡ് ഫ്രോ മൂവ്മെൻ്റ് ഉള്ളതാണ് ഈ പിസ്റ്റന്. അപ്പം നമ്മളിതിന് ടി ഡി സിയും ബി ഡി സിയും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററും അതുപോലെ തന്നെ ബോട്ടം ഡെഡ് സെൻറ്ററും ബി ഡി സി ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പിസ്റ്റന്റെ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റിൽ ഫസ്റ്റ് മൂവ്മെന്റ് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു സക്ഷൻ സംഭവിക്കും. അപ്പൊ അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പം ഈ ഒരു സക്ഷൻ, അതായത് ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ, മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ പിസ്റ്റൻ എക്സേർട്ട് ചെയ്യുന്ന ഒരു എന്തുണ്ട് ഇവിടെ, ഒരു സക്ഷൻ നടക്കും അല്ലെ. അപ്പൊ ഈ സക്ഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ മുകളിലേക്ക് എൻ്റർ ആകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പിന്നിലേക്കുള്ളത് നോക്കാം. അതായത് നമ്മളൊരു മോട്ടറിലേക്ക് നമ്മൾ ഈ ക്രാങ്കിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ക്രാങ്ക് എന്ത് ചെയ്യുന്നു, സർക്കുലർ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു ഫുള്ളി. അപ്പൊ ഈ റൊട്ടേഷനിൽ എന്ത് സംഭവിക്കുന്നു, ഒരു കണക്ടിങ് റോഡുണ്ട്. ആ കണക്ടിങ് റോഡാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റിനെ സഹായിക്കുന്നത്. കണക്ടിങ് റോഡാണ് സഹായിക്കുന്നത്. ഇത് സർക്കുലർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ, അതായത് ഇത് ഇങ്ങനെ ക്രാങ്ക് റൊട്ടേറ്റ് ആവുന്ന കൂടെ തന്നെ എന്ത് കണക്ടിങ് റോഡും മൂവ് ചെയ്യുന്നു. ഈ കണക്ടിങ് റോഡിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ മൂവ്മെന്റിലൂടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ സക്ഷൻ നടക്കുന്നു. ഇനി ഈ സക്ഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം എൻ്റർ ചെയ്യണോ ലോകത്തേക്ക്. അപ്പൊ നമ്മുടെ സമ്പിലുള്ള എന്താണ്, ഒന്ന് നമ്മൾക്കിപ്പോ ലിക്വിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ, ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ എങ്ങനെയാണെങ്കിലും കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ വാട്ടർ തന്നെ എടുത്തു. അപ്പൊ ഈ വാട്ടർ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ സക്ഷൻ മൂലം വാട്ടർ മുകളിലേക്ക് കയറി വരുന്നു. അപ്പൊ മുകളിലേക്ക് കയറി വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിത് ഇവിടെ ഒരു സക്ഷൻ വാൽവ് കാണാം. അപ്പൊ ഈ സക്ഷൻ വാൽവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നോൺ റിട്ടേൺ വാൽവ് ആണ്. അതായത് വാട്ടറിനെ സക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആകും, ഈ വാൽവ് ഓപ്പൺ ആകും, ഈ വാൽവ് ക്ലോസും ആവും. അങ്ങനെയാണ് അതിന്റെ പ്രത്യേകത. ഇത് ക്ലോസ് ആവും ഈ വാൽവ്, അതായത് ഈ ഡെലിവറി വാൽവ് എന്ന് പറയുന്നത് ക്ലോസ് ആവും. എന്ത് സക്ഷൻ സമയത്ത് ഇത് സക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലേക്ക് ആര് കയറി വരും, വാട്ടർ കയറി വരും, അല്ലെങ്കിൽ ആ ലിക്വിഡ് കയറി വരും. അതിനുശേഷം പിസ്റ്റൻ ഇവിടെ വന്ന്, അതായത് ബി ഡി സിയിൽ വന്ന് നിൽക്കുകയാണ്, ഈ പോർഷനിൽ വന്ന് നിൽക്കുക പിസ്റ്റൻ. ഇനി ഇവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നു. അതായത് ക്രാങ്കിന്റെ അടുത്ത റൊട്ടേഷനിൽ ഇത് ഇങ്ങോട്ടേക്ക് പുഷ് ആവും. ഈ പുഷ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ക്യാവിറ്റിക്ക് അകത്തുണ്ടായിരുന്ന വാട്ടറിനെ മുഴുവനും എന്ത് ചെയ്യും, പുഷ് ചെയ്ത് ഈ വാൽവ് ഓപ്പണായി നമ്മുടെ ഡെലിവറി പൈപ്പ് വഴി നമുക്ക് എങ്ങോട്ടേക്കാണോ വാട്ടറിനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ലിക്വിഡിനെ കൊണ്ടുപോകേണ്ട ആ പോർഷനിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇതിനകത്തെ അതായത് കാര്യങ്ങൾ നമ്മൾ നടക്കുന്നത്. അതായത് വാട്ടറിനെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു ലിക്വിഡിനെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നു. അതായത് ഈ മോട്ടറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്രാങ്ക് സർക്കുലർ ഷേപ്പിൽ റൊട്ടേറ്റ് ആകുമ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന ഈ കണക്റ്റഡ് റോഡാണ് എന്ത് ചെയ്യുന്നത്, അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. മീൻസ് ഇതിന്റെ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് കൊടുക്കുന്നത്. ഇത് ലോവർ സൈഡിലേക്ക് വരുമ്പോൾ, ഈ പിസ്റ്റൺ ലോവർ സൈഡിലേക്ക് വരുമ്പോൾ നടക്കുന്ന സക്ഷൻ ഇതിന്റെ പവർ കൊണ്ട് എന്ത് ചെയ്യുന്നു, സമ്പിലുള്ള വാട്ടർ നേരെ ഇതിനകത്തോട്ട് എൻ്റർ ആകും. അങ്ങനെ ഈ ഫുൾ ക്യാവിറ്റി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഫുൾ സ്പേസിനെ എന്ത് ചെയ്യുന്നു, വാട്ടർ കൊണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് കൊണ്ട് നിറയുന്നു. അതിനുശേഷം പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലോട്ട് മൂവ് ചെയ്യുന്നു, അതായത് പുഷ് ചെയ്യുന്നു നമ്മൾ. അങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വാൽവ് ക്ലോസ് ആയിട്ട് ഈ വാൽവ് ഓപ്പൺ ആയി വാട്ടർ വെളിയിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡ് വെളിയിലേക്ക് പോകും. അഗെയിൻ ഈ ക്രാങ്കിന്റെ റൊട്ടേഷൻ അനുസരിച്ച് ഈ കണക്ടിങ് റോഡ് എന്ത് ചെയ്യുന്നു, ഇതിനെ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് കൊടുക്കുന്നു. ഫസ്റ്റ് മൂവ്മെന്റ് ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് വരുമ്പോൾ സക്ഷൻ നടക്കും. ആ സക്ഷന്റെ ഇതായിട്ട് എന്ത് ചെയ്യും, വാട്ടർ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് ഇതിനകത്തോട്ട് വരും. ആ സമയത്ത് ഈ വാൽവ് എന്താണ്, ക്ലോസ് ആണ്, ഈ വാൽവ് ഓപ്പൺ ആണ്. അത് സമയത്ത് സക്ഷൻ നടക്കും. സക്ഷൻ പൂർണ്ണമായിട്ട് നടന്നതിന് ശേഷം എന്ത് ചെയ്യും, അതായത് പിസ്റ്റൺ നമ്മുടെ ബോട്ടം ഡെഡ് സെന്ററിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഫുൾ എന്താണ്, വാട്ടറാണ് അല്ലെങ്കിൽ ലിക്വിഡാണ്. ഇനി ഇത് എന്ത് ചെയ്യുന്നു, അടുത്ത ഇതിന്റെ റൊട്ടേഷനിൽ ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, അതായത് പുഷ് ചെയ്യുന്നു. ഈ പുഷിങ്ങിന്റെ സമയത്ത് എന്ത് സംഭവിക്കും, ഈ വാൽവ് ക്ലോസ് ആവും, ഈ വാൽവ് ഓപ്പൺ ആവും. ഈ സമയത്ത് എന്ത് ചെയ്യും, വാട്ടർ നമ്മുടെ ഡെലിവറി പൈപ്പ് വഴി പുറത്തേക്ക് പോകും, എങ്ങോട്ടേക്കാണ് നമ്മൾ എത്തിക്കേണ്ടതെന്നാണ്.
അപ്പൊ ഈ രീതിയിലാണ് എന്ത് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. ഇറ്റ് ക്രിയേറ്റ് ദ ലിഫ്റ്റ് ആൻഡ് പ്രഷർ ബൈ ഡിസ്പ്ലേസിംഗ് ദ ലിക്വിഡ് യൂസിംഗ് എ മൂവിംഗ് മെക്കാനിക്കൽ എലമെന്റ് കോൾഡ് പ്ലങ്ങർ അല്ലെങ്കിൽ പിസ്റ്റൺ ഇൻസൈഡ് എ സിലിണ്ടർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സോ ഇതിന്റെ മെയിൻ പാർട്ടിലേക്ക് നമുക്ക് വരാം. സോ സിലിണ്ടർ വിത്ത് വാൽവ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഡെലിവറി, അതായത് സിലിണ്ടറിന്റെ വിത്ത് വാൽവ് ഉണ്ട് ഇൻലെറ്റിലും ഡെലിവറിയിലും. സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ് വിത്ത് സക്ഷൻ വാൽവ് ആൻഡ് ഡെലിവറി വാൽവ് ആർ കണക്ടഡ് ടു ദി സിലിണ്ടർ. ദ സക്ഷൻ ആൻഡ് ഡെലിവറി വാൽവ് ആർ വൺ വേ വാൽവ് ഓർ നോൺ റിട്ടൺ വാൽവ്. പ്രത്യേകം ഓർത്തിരിക്കുക, വൺ വേ വാൽവ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് നോൺ റിട്ടൺ വാൽവ് എന്നാണ്. അതായത് ഒറ്റ ഡയറക്ഷൻ മാത്രമേ അതിന് ഉള്ളൂ. വിച്ച് അലോ ദി വാട്ടർ ടു ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മുടെ ഇമേജിൽ കണ്ടിരുന്നത് ഈ പോർഷൻ, ഇതാണ് ആ രണ്ട് വാൽവുകൾ. ഈ വാൽവുകളുടെ പ്രത്യേകത എന്താണ്? അത് വൺ വേ വാൽവ് ആണ് അല്ലെങ്കിൽ നോൺ റിട്ടൺ വാൽവ് ആണ്. വിച്ച് അലോ ദി വാട്ടർ ടു ഫ്ലോ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലാണോ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ആ ഡയറക്ഷൻ മാത്രമേ അത് സമ്മതിക്കത്തുള്ളൂ, അത് തിരിച്ച് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കത്തില്ല. സോ ഇതാണ് നമ്മൾ പിസ്റ്റൺ അല്ലെങ്കിൽ പ്ലങ്ങർ എന്ന് പറയുന്നത്. പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ഇൻ ദി ക്ലോസ്ലി ഫിറ്റഡ് സിലിണ്ടർ. ഈ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്ലോസ്ലി ആയിട്ടുള്ള ഈ സിലിണ്ടറിനകത്താണ് എന്തിറ്റ് വാൻ ഫ്ലോ മൂവ്മെന്റ് പിസ്റ്റൺ നടത്തുന്നത്. സോ നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് കണക്ടിങ് റോഡ്, അതുപോലെ തന്നെ ക്രാങ്ക്. സോ ദ ക്രാങ്ക് ആൻഡ് കണക്ടിങ് റോഡ് മെക്കാനിസം ഈസ് ഓപ്പറേറ്റഡ് ബൈ എ പവർ സോഴ്സ്. ഒരു പവർ സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദ പവർ സോഴ്സ് ഗീവ്സ് എ റോട്ടറി മോഷൻ ടു ക്രാങ്ക്. ഈ ക്രാങ്കിനൊരു റോട്ടറി മോഷൻ കൊടുക്കുന്നത്, അതാണ് ഈ സർക്കുലർ ആയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ സഹായത്തോടെ ആര് മൂവ് ചെയ്യുന്നു? കണക്ടിങ് റോഡ് മൂവ് ചെയ്യുന്നു. ഈ കണക്ടിങ് റോഡിന്റെ ഈ ഒരു മൂവ്മെന്റിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഉണ്ടാക്കുന്നു ഈ പിസ്റ്റണിനകത്ത്. സോ ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഈ സക്ഷൻ പൈപ്പും അതുപോലെ തന്നെ ഇവിടുത്തെ ഡെലിവറി പൈപ്പുമാണ്. സോ വൺ എൻഡ് ഓഫ് ദ സക്ഷൻ പൈപ്പ് റിമൈൻസ് ഡിപ്പ് ഇൻ ദ ലിക്വിഡ്. ലിക്വിഡിലേക്കാണ് അത് ഡിപ്പ് ചെയ്തിരിക്കുന്നത്, അതായത് സക്ഷൻ പൈപ്പിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. അതർ എൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഇൻലെറ്റ് ഓഫ് ദ സിലിണ്ടർ. ഈ ഇൻലെറ്റ് ആണ്, ഈ പോർഷൻ ആണ് എന്ത് സിലിണ്ടറിന്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത്. സോ ഇൻലെറ്റ് പോർഷനിൽ നിന്ന് ഈ സമ്പിലേക്ക് വെച്ചിരിക്കുന്ന ഈ ഒരു പൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. ഈ ഇവിടുത്തെ സക്ഷൻ പൈപ്പിന് ഒരു കാര്യങ്ങളുണ്ട്, വിത്ത് വൺ വേ വാൽവ് ആണ്. അതായത് സക്ഷൻ പൈപ്പ് വിത്ത് വൺ വേ വാൽവ്, അതായത് അല്ലെങ്കിൽ നോൺ റിട്ടൺ വാൽവ് ആണ് സക്ഷൻ പൈപ്പ്. ഇനി അടുത്തെന്ന് പറയുന്നത് വൺ എൻഡ് ഓഫ് ഡെലിവറി പൈപ്പ് അറ്റാച്ച്ഡ് വിത്ത് ഡെലിവറി പാർട്ട് ആൻഡ് അതർ എൻഡ് അറ്റ് ഡിസ്ചാർജ് പോയിന്റ്. അതായത് ഡെലിവറി പാർട്ടിലും അല്ലെങ്കിൽ ഡെലിവറി ഔട്ട്ലെറ്റ്, അതായത് സിലിണ്ടറിന്റെ ഔട്ട്ലെറ്റ് പോർഷനിൽ നിന്ന് എങ്ങോട്ടേക്കാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ട പോയിന്റ്, ആ പോയിന്റ് വരെയുള്ള ഈ പൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെലിവറി പൈപ്പ്. അതായത് ഡെലിവറി പൈപ്പ് വിത്ത് വൺ വേ വാൽവ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അതായത് ഇതിന്റെ മൂവ്മെന്റ് കൊണ്ടുണ്ടാകുന്ന സക്ഷൻ മൂലമാണ് താഴെ നിന്ന് എന്ത് വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് എൻ്റർ ആവുന്നത്. അതിനുശേഷം അതിന്റെ അടുത്ത മൂവ്മെന്റിൽ, അതായത് ഫസ്റ്റ് ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലോട്ട് വരുമ്പോൾ സക്ഷൻ നടക്കും, ബി ഡി സിയിൽ നിന്ന് തിരിച്ച് ടി ഡി സിയിലോട്ട് വരുമ്പം പുഷിങ് അതായത് കംപ്രഷൻ നടക്കും. അപ്പൊ ഈ ഇത് വഴി എന്ത് ചെയ്യും? വാട്ടർ പുറത്തേക്ക് പോകും. അപ്പൊ ഇതാണ് എന്ത്? റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ പാർട്സും അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതൊക്കെ സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്പ് വിത്ത് വൺ വേ വാൽവ്, ഇതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞത്. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വർക്കിംഗ് സിമിലർ ടു ദാറ്റ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ. അതായത് നമ്മളൊരു റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ എന്താണ് പഠിച്ചത്, അതേപോലെ അതായത് ടു സ്ട്രോക്ക് ഫോർ സ്ട്രോക്ക് നമ്മൾ ഫോർ സ്ട്രോക്ക് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു റെസിപ്രോക്കേറ്റിംഗ് എന്താണെന്നുള്ളത്. സോ പിസ്റ്റൺ മൂവ്സ് ക്രിയേറ്റ് എ വാക്വം ഇൻസൈഡ് ദ സിലിണ്ടർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫോഴ്സസ് ദ ലിക്വിഡ് അപ് ത്രൂ ദി സക്ഷൻ പൈപ്പ് ഇൻ ടു ദ വാൽവ്. ഡെലിവറി വാൽവ് വിൽ ബി ക്ലോസ്ഡ് ഡ്യൂറിംഗ് ദി സ്ട്രോക്ക്. അതായത് ഫസ്റ്റ് പിസ്റ്റൺ ടി ഡി സിന്ന് ബി ഡി സിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സക്ഷൻ മൂലം ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. ഈ വാക്വത്തിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ലിക്വിഡിനെ സക് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പം ഈ സമയത്ത് ആ ഡെലിവറി വാൽവ്, അതായത് സിലിണ്ടറിന്റെ ഔട്ട്ലെറ്റ് വാൽവ് ക്ലോസ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഡെലിവറി വാൽവ് വിൽ ബി ക്ലോസ്ഡ് ഡ്യൂറിംഗ് ദി സ്ട്രോക്ക്. ഡ്യൂറിംഗ് ദ റിട്ടേൺ സ്ട്രോക്ക്, അതായത് തിരിച്ചു വരുന്ന സ്ട്രോക്ക്. ഇപ്പം ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലോട്ട് പോയി, ഇനി അവിടെ നിന്ന് ബി ഡി സിന്ന് തിരിച്ച് ടി ഡി സിയിലോട്ട് വരുന്ന സമയത്ത്, അതായത് ഡ്യൂറിംഗ് ദ റിട്ടേൺ സ്ട്രോക്ക്, ദ പ്രഷർ ഡെവലപ്പ് ഇൻ ദ ഫ്ലൂയിഡ് ഓപ്പൺ ദി ഡെലിവറി വാൽവ് ക്ലോസ് ദി ഇൻലെറ്റ് വാൽവ് ആൻഡ് പുഷ് ദ ഫ്ലൂയിഡ് ത്രൂ ദി ഡെലിവറി വാൽവ്. അതായത് സക്ക് ചെയ്തപ്പം നോൺ റിട്ടൺ വാൽവായിട്ടുള്ള സക്ഷന്റെ അവിടുത്തെ വാൽവ് ഓപ്പൺ ആയി, വാട്ടർ എൻ്റർ ചെയ്തു. അതിനുശേഷം അടുത്ത സ്ട്രോക്കിൽ, അതായത് തിരിച്ച് മൂവ് ചെയ്യുന്ന സമയത്ത്
സക്ഷൻ വാൽവിന്റെ അവിടുത്തെ വാൽവ് ക്ലോസ് ആവുകയും ഡെലിവറി വാൽവ് ഓപ്പൺ ആവുകയും, അതായത് ഡെലിവറി വാൽവ് എന്താണ് നോൺ റിട്ടേൺ വാൽവ് ആണ്, അതായത് വൺ വേ വാൽവ്, അത് ഓപ്പൺ ആയി തിരിച്ച് വാട്ടറിനെ എന്ത് ചെയ്യുന്നു പുഷ് ചെയ്ത് നമ്മൾ ഡെലിവറി ചെയ്യേണ്ട പോയിന്റിലേക്ക്, അതായത് ഡെലിവറി ചെയ്യേണ്ട പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വാട്ടറിനെ കൊണ്ടുപോകും. സോ ദിസ് പമ്പ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹൈ ഹെഡ് ആൻഡ് ലോ ഡിസ്ചാർജ്. മറ്റേന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിസ്ചാർജ് കൂടുതലാണ്, അതായത് സെൻട്രിഫ്യൂഗലിന് ഡിസ്ചാർജ് വളരെ കൂടുതലാണ് ലോ ഹെഡുമായിട്ടുള്ള ഇതിലേക്ക് വരുന്നത്. ഇതെന്ന് പറയുന്ന ഹൈ ഹെഡും ആണ്, പക്ഷെ ലോ ഡിസ്ചാർജ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് പമ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. താങ്ക് യു.